विघ्नं देवं हरिहरात्मजं शबरीपीठ निलयं शास्तारं प्रणदोस्म्यहम् नक्षत्रनाथ वदनं नाथं त्रिभुवनावनं ममिदाशेष भुवनं शास्तारं प्रणदोस्म्यहम् मन्मथायुध सौन्दर्यं महाभूत निषेविदं महिषी मर्दगं धीरं शास्तारं प्रणदोस्म्यहम् शिवप्रदायिनं भक्तरक्षकं पाण्ड्यबालगं शार्दूल दुःखहर्तारं शास्तारं प्रणदोस्म्यहम् वारणेन्द्र समारूढं विश्वत्राणपरायणं वेदोद्भासिकरां भोजं शास्तारं प्रणदोस्म्यहम् यक्षिण्यभिमदं पूर्णपुष्कला परिसेवितं क्षिप्रप्रसादगं बालं शास्तारं प्रणदोस्म्यहम् കേരളത്തിന്റെ പരദൈവം മലയാളികൾക്ക് മാർഗദർശി കലിയുഗ വരദൻ ആർത്തരക്ഷകൻ മുക്തിപ്രദായകൻ ധർമ്മശാസ്താവ് അയ്യപ്പൻ. ഭക്തകോടികൾ ആ ദിവ്യദർശനം തന്നെ സായുജ്യമെന്ന് വിശ്വസിക്കുന്നു. പണ്ട് മകരസംക്രമത്തിന് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ സംക്രമങ്ങളിലും പ്രത്യേകിച്ച് മണ്ഡലക്കാലത്ത് എല്ലാ ദിവസങ്ങളിലും ഭക്തന്മാർ സന്നിധാനത്തിലെത്തുന്നു. കല്ലും മുള്ളും ചവിട്ടി കാടും മേടും കടന്ന് കുന്നും മലയും കയറി മഴയും മഞ്ഞും സഹിച്ച് സാധാരണ പലരും ദേവാലയങ്ങളിൽ പോകുന്നത് ഈശ്വര ദർശനത്തിന് മാത്രമാണോ? തീർത്തു പറയാൻ പ്രയാസമാണ്. കാണാനും കാണിക്കാനും എന്ന് പറയുന്നതായിരിക്കും പരമാർത്ഥം. എന്നാൽ കാണാനും കാണിക്കയിടാനും കൈതൊടാനും കൈവല്യം നേടാനും മാത്രം കണക്കാക്കി കടന്നു ചെല്ലുന്ന ഒരേ ഒരു ക്ഷേത്രം ശബരിമലയുടെ പ്രത്യേകത അതാണ്. മറ്റേതൊരു ആരാധനാ കേന്ദ്രങ്ങളിൽ കാണുന്നതിനേക്കാളും വ്യത്യസ്തമായ അന്തരീക്ഷം. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ചിന്ത, ഒരേ ഒരു ഭജന. ശബരിഗിരീശ അയ്യപ്പ ശരണം തരണേ അയ്യപ്പ ഹരിഹര സുതവര കരുണാസാഗര തിരുവടി ശരണം അയ്യപ്പ കലിയുഗ വരദ അയ്യപ്പ കലിയുഗ വരദ അയ്യപ്പ പമ്പയിൽ വന്ന് പള്ളി കൊണ്ടു നീ പന്തളേശണ്ട നന്ദന വന്ധ്യതാരക ബ്രഹ്മമായി നീ വന്നുയർന്നു പരിഭാവന നിന്മല പൂജ മലരുകളാകുവടി കനിയേണം. ഈ പ്രാർത്ഥന ഈ അഭിലാഷം തികച്ചും ആത്മാർത്ഥമാണ്. കാരണം അയ്യപ്പൻ ധർമ്മശാസ്താവാണ്, ധർമ്മത്തെ ശാസിക്കുന്നവൻ, ഉപദേശിക്കുന്നവൻ, പഠിപ്പിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ ധർമാചരണ തൽപരന്മാരായ സജ്ജനങ്ങൾക്ക് ആരാധ്യനായ ഉപാസനമൂർത്തിയാണ് അത് എന്ന് വ്യക്തം. പക്ഷേ ആരാണ് ഈ ധർമ്മശാസ്താവ്? വ്യാഖ്യാനങ്ങൾ പലതാണ്. സർവജ്ഞ സുഖദോ ബുദ്ധോ എന്ന് തുടങ്ങുന്ന ബുദ്ധദേവന്റെ പര്യായങ്ങളിൽ ശാസ്താവ് ഇന്ന് കാണുന്നത് കൊണ്ട് ബുദ്ധദേവനാണ് ധർമ്മശാസ്താവ് എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ചാത്തൻ്റെ സംസ്കൃതീകരണമാണ് ശാസ്താവ്. അതുകൊണ്ട് ശാസ്താവും ചാത്തനും ഒന്നാണെന്ന് പറയുന്നതിലും യുക്തിയില്ല. കാരണം ചാത്തൻ അടക്കാനുള്ള ശക്തിയാണ് ശാസ്താവ്. വിഷ്ണു സഹസ്രനാമത്തിൽ അജോ ദുർമർഷന ശാസ്ത എന്ന് കാണുന്നത് കൊണ്ട് മഹാവിഷ്ണു തന്നെയാണ് ശാസ്താവിന്ന് സ്ഥാപിക്കാനും സാധിച്ചെന്ന് വരിയില്ല. ശാസ്താ ഗായത്രിയില് ഭൂതനാഥായ വിത്മഹേ ഭവപുത്രായ ധീമഹി തന്ന ശാസ്ത പ്രചോദയാത് എന്നൊരു മന്ത്രം ഉണ്ട്. ശിവപുത്രനും ഭൂതനാഥനുമായ ധർമ്മശാസ്താവ്. അതുകൊണ്ട് ശിവഭൂതങ്ങളുടെ നാഥനെന്ന് വ്യാഖ്യാനിക്കാമെങ്കിലും പഞ്ചഭൂതങ്ങളുടെ, അതായത് സർവചരാചരങ്ങളുടെയും നാഥനെന്ന് സമർത്ഥിക്കുന്നതായിരിക്കും കുറെ കൂടി യുക്തി. ഇതിൽ ഭവപുത്രൻ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിലും ശാസ്ത്രസഹസ്രനാമത്തിൽ ശിവപുത്രോ മഹാതേജ എന്നും ജനാർദ്ദന സുതോ ജ്യേഷ്ഠ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഹരപുത്രനും ഹരിപുത്രനുമാണ് ശാസ്താവ്, ഹരിഹരസുതൻ. അതുകൊണ്ടായിരിക്കണം മഹാവിഷ്ണുവിനെ മോഹിനീവേഷത്തിൽ മഹേശ്വരനുമായി ബന്ധസ്ഥാപിച്ച് ധർമ്മശാസ്താവിൻ്റെ ഉത്ഭവകഥ സൃഷ്ടിച്ചത്. ഇന്നും പല ഭക്തന്മാരും വിശ്വസിക്കുന്ന ആ കഥ ഭൂതനാഥോപാഖ്യാനത്തിലും ഭൂതനാഥ ഉത്ഭവത്തിലും വിവരിച്ചിട്ടുണ്ട്. മഹിഷാസുരൻ്റെ അക്രമങ്ങൾ കൊണ്ട് സഹികിട്ട ദേവന്മാരും മാമുനിമാരും ആദിപരാശക്തിയുടെ പാതാള ബിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചു. മഹാദേവനാഥേ പാദം
തിരുപാദം വിനയസമേതം തൊഴാം സന്തതം പാകി പാകി ദേഹി ദേഹി നീതി നീതം പ്രീതി ജാതം സ്വൈര ജീവിതം പ്രാർത്ഥന കൊണ്ട് സമൃദ്ധിയായി ദേവി അഭയാർത്ഥികളുടെ അപേക്ഷ സിദ്ധിക്കായി മഹിഷാസുരമർദ്ദിനിയായി അവന്റെ കഥ തീർത്തു ഇതറിഞ്ഞ് മഹിഷാസുരന്റെ ഏക സഹോദരി മഹിഷി താനതിന് പകരം വീട്ടാതെ അടങ്ങയില്ലെന്ന് ശപഥം ചെയ്തു തന്റെ സഹോദരന്റെ അനുഭവം തനിക്കുണ്ടാകരുത് തന്നെ ആരും വധിക്കാനിടയാകരുത് അതുകൊണ്ട് അജയ ശക്തി എങ്ങനെയും സമ്പാദിക്കണം മഹിഷി അത്യഗ്രത അവസാനം വെച്ചു സമസ്ത സുഖഭോഗങ്ങളും കൈവടിഞ്ഞ് സകലവിധ കഷ്ടതകളും അനുഭവിച്ച് സർവ പ്രതിബന്ധങ്ങളും അവഗണിച്ച് രാവകളില്ലാതെ ഊണ് ഉറക്കവും പോലെ ഉപേക്ഷിച്ച് ദിവസങ്ങളിൽ പിന്നിട്ടു അവസാനം ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു മഹിഷി അനുഗ്രഹിച്ചു വത്സേ നിന്റെ കൊടും തപസ് ഇന്ന് പൂർണ്ണമായി നമുക്ക് സന്തോഷമായി നിന്റെ അഭിലാഷം എന്തെന്ന് അറിയിച്ചാൽ പ്രഭോ അങ്ങ് സർവജ്ഞനല്ലേ അടിയന്റെ ആഗ്രഹം അങ്ങക്ക് അജ്ഞാതമാണോ ഈ ദാസിക്ക് ഒരേ ഒരു അപേക്ഷ മാത്രം അടിയൻ ആരും വധിക്കാനിടയാകരുത് മഹിഷി ജനനം മരണം അത് പ്രകൃതി നിയമമാണ് സൃഷ്ടിയാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് സംഹാരക്രിയയുടെ പരമാധികാരം പരമേശ്വരനാണ് ആ നിലയ്ക്ക് ഓഹോ എന്നാൽ ശംഭുവിൻ ഒരു പുത്രൻ വിഷ്ണുവിലുണ്ടായതിൽ 12 സംവത്സരം മാനുഷദാസൻ ചെയ്താൽ പോരുമേ അവനല്ലാതെ ആരുമേ വധിക്കുവാൻ പാടില്ല എനിക്ക് അമ്മേ മരണം ഭവിക്കാവൂ ഒന്നാന്തരം തന്ത്രം പരമശിവന് ഒരു മകൻ ജനിക്കണം ആരില് മഹാവിഷ്ണുവിൽ നടപ്പുള്ള കാര്യമാണോ രണ്ടും പുരുഷന്മാർ അതും പോരാ ആ ദേവന്മാരുടെ പുത്രൻ 12 വർഷക്കാലം മാനുഷദാസ്യം ചെയ്യണം ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ നിലയ്ക്ക് മഹിഷിക്ക് മരണത്തെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ചോദിച്ചവരൻ കൊടുക്കാതെ നിർവാഹമില്ലല്ലോ ബ്രഹ്മദേവൻ സമ്മതം മൂളി മഹിഷി ആർത്തട്ട് രസിച്ചു സർവശക്ത സകല ലോകാധിപ സമസ്തവും തന്റെ കൽപ്പടി കണ്ടുമുട്ടി എല്ലാവരെയും മാനവരെ മാമുനിമാരെ ദേവന്മാരെ എല്ലാവരെയും ആക്രമിക്കും എന്തിന് നടുക്കി അട്ടഹാസങ്ങൾ മുടക്കി ശത്രുവർഗത്തെ ഒടുക്കി സ്വർഗത്തെയും കീഴടക്കി സർവതും കൈയടക്കി യാഗകർമ്മങ്ങൾ മുടക്കി ഹോമകുണ്ടങ്ങൾ ഒഴുക്കി തന്റെ അജയ്യ ശക്തി പ്രദർശിപ്പിച്ചു മതമിളകിയ കാട്ടാനയെ പോലെ കണ്ണിൽ പെട്ടതെല്ലാം തകർത്തു സത്യധർമ്മങ്ങൾക്ക് സ്ഥാനമില്ലെന്നായി നല്ലവർക്ക് പോലും രക്ഷയില്ലെന്നായി എന്താണൊരു പോംവഴി എന്താണൊരു മോചനമാർഗം ദേവന്മാരും തിരക്കിട്ട് ആരോചന നടത്തി അവസാനം തൽക്കാലമെങ്കിലും ഒരു ആശ്വാസം ലഭിക്കാൻ അവരൊരു തന്ത്രം പ്രയോഗിച്ചു ദേവേന്ദ്രൻ സുന്ദരമഹിഷത്തിന്റെ വേഷത്തിൽ മഹിഷിയെ സമീപിച്ചു ആ അങ്കലാവണ്യത്തിൽ അവൾ ആകൃഷ്ടയായി ദേവന്മാർ ഉപായം ഫലിച്ചു തന്റെ കാമുകന് ഒരുമിച്ച് അനംഗ കേളികളിൽ മുഴുകി അവൾ അടങ്ങി ഒതുങ്ങി പുത്തനൊരു ജീവിതത്തിനൊരുങ്ങി ഇതേ സമയം സൂച്യഗ്രഹത്തിൽ നിന്നുകൊണ്ട് മറ്റൊരുത്തരും ഉഗ്ര തപസ് ചെയ്യുന്നുണ്ടായിരുന്നു ശൂർപ്പകൻ അയാൾ പ്രത്യക്ഷപ്പെടുത്തിയത് സാക്ഷാൽ സംഹാരമൂർത്തിയെ ചോദിച്ച വരമോ ഭഗവാനെ അടിയൻ ഈ ചൂണ്ടോ നിവിരൽ തലമണ്ടയിൽ തൊട്ടാലുടൻ ആ അണ്ടവൻ തുണകൊണ്ട് ചാമ്പലായി തീർന്നിടണം വളരെ നിസ്സാരമായ ആവശ്യം അയാളുടെ ചൂണ്ടുവിരൽ മറ്റാരുടെയെങ്കിലും തലയിലൊന്ന് തൊട്ടാൽ അവന്റെ കഥ തീരണം അവൻ ഒരു പിടി ചാരമായി തീരണം ഭഗവാൻ എന്ത് ചെയ്യും ഭക്തന്മാരുടെ അഭിഷ്ടസ്ഥിതിയല്ലേ അദ്ദേഹത്തിന്റെ സന്തുഷ്ടി തഥാസ്തു വരം കൊടുത്തു അദ്ദേഹം അപ്രത്യക്ഷനാകാൻ ഒരുപെട്ടതും നിൽക്കണേ ദേവ നിൽക്ക അങ്ങനെ അങ്ങ് പോയാലോ എത്ര കാലം ഘോരതപസ് ചെയ്തിട്ടാണ് ഈ തിരുമേനി ഒന്ന് കാണാൻ അടിയന് ഭാഗ്യം ലഭിച്ചത് അടിയന് ദർശനം നൽകാൻ ആ തിരുവുള്ളമുണ്ടായത് അതുകൊണ്ട് നിൽക്കണേ ദേവ വരം തന്നത് ഫലിക്കുമോ നിഷ്ഫലമായിടുമോ എങ്ങനെ അറിഞ്ഞിടും ഒരുപക്ഷെ വരം ഫലിച്ചില്ലെങ്കിൽ അതിന് കാരണമെങ്കിലും ഒന്ന് ചോദിക്കാൻ ഇനി എത്ര കാലം തപസ് ചെയ്താലാണ് അവിടുത്തെ ആ മുഖമൊന്ന് കണ്ടുകിട്ടുന്നത് അടിയൻ സംശയിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത് തൊട്ടുനോക്കട്ടെ ഒന്നാ ഉച്ചയിൽ തെല്ലെങ്കിലും വാക്കിനും മേന്മയുണ്ടെന്നറിയാമല്ലോ ഇപ്പോൾ പറഞ്ഞു തീർന്നില്ല ചൂണ്ടുവിരൽ നീട്ടി അയാൾ മുന്നോട്ട് കുതിച്ചു താൻ കൊടുത്ത വരത്തിന്റെ ശക്തി നല്ലവണ്ണം അറിയാവുന്ന ഭഗവാൻ ജീവനും കയ്യിൽ പിടിച്ചു ഓടണാവോട്ടം ഭസ്മാസുരം പിന്മാറുമോ വിരളം നീട്ടിക്കൊണ്ട് പുറകെ രക്ഷയില്ല പിന്തിരിഞ്ഞു നോക്കാൻ പോലും ധൈര്യമില്ല സർവശക്തിയും സംഭരിച്ചോടുകയാണ് മുക്കണ്ണൻ വിടാതെ പിന്നാലേ ഭസ്മാസുരൻ നോക്ക് അന്ന് ഈശ്വരന് പോലും അബദ്ധം പറ്റി പാത്രമറിയാതെ ഭിക്ഷ നൽകിയതിന് ശിക്ഷ പക്ഷേ അന്ന് ഒരു ഭസ്മാസുരനെ ലോകത്തുണ്ടായിരുന്നുള്ളൂ ഇന്നോ എത്രയെത്ര ഭസ്മാസുരന്മാർ നമ്മുടെ വരവും വാങ്ങി നമ്മുടെ തലയിൽ തന്നെ ചൂണ്ടുവിരലിൽ നീട്ടി നിൽക്കുന്നു ഏതായാലും മഹേശ്വരനെ പറ്റിയ അപകടം ത്രിഭുവനവാസികൾ ഒക്കെ അറിഞ്ഞു സംഹാരമൂർത്തി ഇല്ലാതായാൽ പിന്നെ ലോകത്തിൻ്റെ അവസ്ഥ കാലനില്ലാത്ത കാലം ജീവജാലങ്ങളെ കൊണ്ട് ലോകം നിറഞ്ഞാൽ ആലോചിക്കാതിരിക്കുന്നതാണ് ആശ്വാസം
അർത്ഥനാരീശ്വരനെ രക്ഷിക്കാൻ ആർക്കാണ് കഴിയുക? അഷ്ടദിക്പാലകന്മാര്, സപ്തർഷിമാര്, ബ്രഹ്മദേവൻ, ദേവഗുരു, നാരദമാമുനി എല്ലാവരും ഒരുമിച്ച് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു. ശ്രീപത്മനാഭന്റെ കരുണാകടാക്ഷത്തിന് വേണ്ടി മനംനൊന്ത് പ്രാർത്ഥിച്ചു. പാലയ പാലയ നാരായണ പരമദയാനിധി നാരായണ പാലയ പാലയ നാരായണ പരമദയാനിധി നാരായണ ദുരിത നിവാരണ നാരായണ ചരണം ശരണം നാരായണ ദുരിത നിവാരണ നാരായണ സദയം അരുളണം അഭയം കനിവിന് നിലയം തവതിരു ഹൃദയം സദയം അരുളണം അഭയം കനിവിന് നിലയം തവതിരു ഹൃദയം പാഖി മാധവ പാഖി കേശവ പാഖി മായ മായവ ആലയ പാലയ നാരായണ പരമദയാനിധി നാരായണ പാലയ പാലയ ലക്ഷ്മി വല്ലഭൻ ദർശനം നൽകി സസന്തോഷം സ്വാഗതമരളി. എന്താണ് ഈ അപൂർവ സന്ദർശനം? എല്ലാവരും ഉണ്ടല്ലോ. ലോകരക്ഷക മഹേശ്വരൻ മനസ്സിലായി. താൻ തന്നെ വരുത്തി വെച്ച വിനയല്ലേ, അനുഭവിക്കട്ടെ. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം അങ്ങനെയൊന്ന് സംഭവിക്കുമോ? സാരമില്ല, പരിഹാരമുണ്ടാകും. മഹാവിഷ്ണു നിമിഷങ്ങൾക്കകം മോഹിനി വേഷമണിഞ്ഞു. കണ്ടു നിന്നവരുടെ കണ്ണുകൾ അഞ്ചിപ്പോയി. വശ്യമായൊരു പുഞ്ചിരിയോടെ മോഹിനി വൈകുണ്ഠം വിട്ട് പുറപ്പെട്ടു. പ്രാണഭയം കൊണ്ടോടുകയാണ് പാർവതീനാഥൻ. ഭസ്മാസനം വിടുന്ന ലക്ഷണമില്ല. അയാൾ കൂടുതൽ വൈരാഗ്യത്തിലാണ്. പരമശിവന്റെ ശിരസ്സിൽ തൊട്ടേ തലടങ്ങു. ശരം വിട്ടതുപോലെ തൊട്ടുതൊട്ട് പിന്തുടരുകയാണ് അയാൾ. പെട്ടെന്ന് ഭസ്മാസുരൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കിപ്പോയി. ഒരു മിന്നൽ പിണർ. എന്താണത്? ഒരു സ്വർഗസുന്ദരി മാനത്തിനെങ്ങാനും പൊട്ടിവീണോ ഭൂമി പിളർന്നെങ്ങാൻ വന്നതാണോ എന്ന് തോന്നിക്കാവുന്ന ഒരപ്സരസുന്ദരി. ഭസ്മാസുരൻ ആ അങ്കലാവണ്യം കണ്ട് വാസ്തവത്തിൽ അമ്പരന്നുപോയി. വണ്ടിണ മണ്ടിയ നിറവും കൊണ്ടലിൻ ഇണ്ടലു തോണ്ടിയ ചുരുളും പൂണ്ട് കണങ്കാൽ കണ്ടൊരു മുടിയും തൊണ്ടിപ്പടമത് തെണ്ടും ചുണ്ടും തങ്കത്തകിടിൻ ഉടലും ശംഖിന് വങ്കമണച്ചിക തങ്കും കിളവും പൊൻകുടം അംഗധ്വജവും കൊണ്ടൊരു മങ്ക ഇവക്കിനി അനങ്കൻ അങ്കമണപ്പതിനങ്കണമെന്തിന് എന്ന് തോന്നിക്കാവുന്ന ഒരത്ഭുത സൃഷ്ടി. തൻ്റെ ലക്ഷ്യം മറന്നു, പരമശിവനെ മറന്നു, എല്ലാം മറന്നു നിന്നു. നിൽക്കും നിന്നുപോകും മഹാകവി പറഞ്ഞില്ലേ, വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ, ഏറ്റ വൈരിക്കു മുൻപുഴറിയോടിയ ഭീരുവാട്ടെ, നേരെ വിടർന്നു വിലസീടിനെ നിന്നെ നോക്കി, ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന്. മനോഹരമായൊരു മലരിന് പോലും മിഴികി വരാൻ കഴിയുമെങ്കിൽ, ഒരു മദാലസിയുടെ മോഹനമേനി കണ്ട് മതിമറന്ന് നിന്നുപോയെങ്കിൽ എന്താണതിൽ അത്ഭുതം? മാരസരമേറ്റ് മനം വിളർന്നു നിൽക്കുകയാണ് ഭസ്മാസരൻ. മോഹിനി മെല്ലെ ഒന്ന് മന്ദഹസിച്ചു. ആ പല്ലവാധരം തെല്ലൊന്ന് വിടർന്നു. ഒരു നൃത്തഗാനത്തിന്റെ പല്ലവി. ചിലങ്ക മണി ചിലങ്ക കളനാദമതുങ്ക ചിലങ്ക മണി ചിലങ്ക കളനാദമതുങ്കേ ഭസ്മാസുരനും ഒപ്പമെന്ന് പാടണമെന്ന് തോന്നി. ചീലങ്കേ മണി ചീലങ്കേ കളനാദമധു തൂകുനി താലേ രാഗതാളമേള തരംഗേ. ചിലങ്ക ചിരിച്ചു, ചേവടികൾ ചലിച്ചു, കണ്ണും കരളും കവരുന്ന ഒരു നൃത്തരംഗം. മോഹിനി പാടുന്നത് പോലെ അവൾ ആടുന്നത് പോലെ പാടാൻ ആടാൻ ഭസ്മാസുരനൊരു മോഹം. അതാ മോഹിനി കൈ രണ്ടും നീട്ടി ഉടലൽപ്പം വളച്ച് ഒരു പ്രതിമ കണക്ക് നിൽക്കുന്നു. ആഹാ, ഭസ്മാസുരനും അതുപോലെ നിൽക്കാൻ തോന്നി. ഒരു നിമിഷം അതാ മോഹിനി കൈ രണ്ടും വളച്ച് തലയ്ക്ക് മുകളിൽ ഒരു കാവണി പോലെ പിടിച്ച് നിന്നാടുന്നു. ഭസ്മാസുരനും വളരെ സുന്ദരമായി അത് തോന്നി. ഒന്ന് അനുകരിച്ചു നോക്കി, മോശമില്ല. മോഹിനി ഇടത് കൈ ഒരു വശത്തേക്ക് നീട്ടി വലത് കൈ വളച്ച് ചൂണ്ടുവിരൽ ശിരസിൽ തൊട്ട് ആടിയാടി മുന്നോട്ട് നീങ്ങുന്നു. മനോഹരം. ഭസ്മാസുരനും ഇടത് കൈ നീട്ടിപ്പിടിച്ചു, വലത് കൈ ഉയർത്തി ചൂണ്ടുവിരൽ തന്റെ ശിരസിൽ തൊട്ടതും
സുഖം പരമാനന്ദം വരം ശരിക്കും ഫലിച്ചു. തന്നെ വിടുകയില്ലെന്ന ദൃഢപ്രതിജ്ഞയോടെ പിന്തുടർന്ന ഭസ്മാസുരനെ ഇത്ര കണ്ടാകർഷിച്ച മോഹിനിവേഷം കാണാൻ പരമേശ്വരന് ചെറിയ ഒരാഗ്രഹം. വേണ്ട വേണ്ട, മഹാവിഷ്ണു ആദ്യം സമ്മതിച്ചില്ല. കാരണം മാരാരി എന്ന് പേരുണ്ടെങ്കിലും ആള് അർദ്ധനാരീശ്വരനാണ്. എന്നിട്ടും പാർവതി അറിയാതെ തിരുമുടിക്കെട്ടിൽ ഗംഗാദേവിയെ ഒളിച്ചു വെച്ചിരിക്കുന്ന വിരുദനാണ്. മാധവൻ സംശയത്തിൽ തെറ്റില്ല. പക്ഷേ അവസാനം തന്റെ സഹോദരി ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ നിവർത്തിയില്ലെന്ന് വന്നു. എന്തിന്? മോഹിനി വേഷം കാണേ പാലാളാജിമംഗ പോലും മാലാളും ചേരു ചേർന്ന നീലാംബുജാക്ഷൻ തന്റെ മോഹിനി വേഷം കാണേ ഗംഗയച്ചുമുന്നീരും അർദ്ധനാരീശ്വരന്റെ നെഞ്ചിൽ ഒരോളം തല്ലി മാരന്റെ മന്ത്രം ചൊല്ലി ഗംഗയച്ചുമന്നീരും അർദ്ധനാരീശ്വരന്റെ നെഞ്ചിൽ ഒരോളം തല്ലി മാരന്റെ മന്ത്രം ചൊല്ലി. അതിൻ്റെ പരിണത ഫലമാണ് ധർമ്മശാസ്താവിൻ്റെ ജനനം. ആ ദേവദേവസുതൻ 12 സംവത്സരം മാനുഷദാസൻ ചെയ്താലേ മഹിഷി സംഹാരം നടക്കൂ. അതിനുവേണ്ടി മോഹിനീസുതനെ പമ്പാനദീ തീരത്ത് ഉപേക്ഷിച്ച് മാതാപിതാക്കൾ അപ്രത്യക്ഷരായി. വേട്ടയ്ക്കെത്തിയ വന്ദളരാജാവ് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അതിനെ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ കുഞ്ഞിൻ്റെ അത്ഭുത ലീലാവിലാസങ്ങളും പുലിപ്പാലിൻ്റെ കഥയും മറ്റും നമുക്ക് സുപരിചിതങ്ങളാണ്. എന്നാൽ ഇവിടെ പണ്ഡിതന്മാർ, പ്രത്യേകിച്ചും ചരിത്ര ഗവേഷകന്മാർ അനുകൂലിക്കാത്ത ചില നഗ്നസത്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പന്തളമെന്ന രാജ്യം തന്നെ ഉണ്ടാകുന്നത് കൊല്ലവർഷം 200-ാം ആണ്ടിനോടടുത്താണ്. അതുപോലെ അയ്യപ്പസ്വാമിയുടെ ആത്മസുഹൃത്തായ വാവരസ്വാമി അന്നും ഇന്നും ഇസ്ലാമാണ്. മുഹമ്മദീയ മതം ഉണ്ടായിട്ട് 1400-ൽ പരം വർഷങ്ങളേ കഴിഞ്ഞിട്ടുള്ളൂ. ആ നിലയ്ക്ക് ഈ ചരിത്രകാലത്ത് ഏതാണ്ട് ഒരു 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളത്തിൽ ഒരു ദേവാസുര യുദ്ധം നടന്നിട്ടുണ്ടോ? ആരും അങ്ങനെ വാദിക്കുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ശാസ്ത്ര സഹസ്രനാമത്തിൽ ശിവപുത്രനെന്നും ജനാർദ്ദനസുതനെന്നും പറയുമ്പോൾ മോഹിനീ സുതനെന്നല്ല മൃണാളോ മോഹിനീ പതി എന്നാണ് കാണുന്നത്. അപ്പോഴും ആ കഥ നമ്മെ സംശയഗ്രസ്തരാക്കും. അപ്പോൾ ധർമ്മശാസ്താവിനെ സംബന്ധിച്ച് വെറും കെട്ടുകഥകൾ മാത്രമാണോ നാം കേൾക്കുന്നത് എന്നല്ല, അവതാരങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ന ഗീതാവാക്യം ശരിയാണെങ്കിൽ യുക്തിക്കും ചരിത്രത്തിനും നിരക്കുന്ന കുറെ സംഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രസിദ്ധങ്ങളായ ഹൈന്ദവ പുരാണങ്ങളിലൊന്നും അയ്യപ്പന്റെ ചരിത്രമില്ലെന്ന വാദഗതി പോലും ഉത്ഭവിക്കാത്ത തരത്തിൽ ഇന്ന് ഭാരതത്തിലെമ്പാടുമുള്ള ഹിന്ദുമതവിശ്വാസികൾ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്ന അയ്യപ്പസ്വാമി മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഈ കേരളത്തിൽ തന്നെയാണ് അവതരിച്ചതെന്ന് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും. അതിന് ധർമ്മശാസ്താവിൻ്റെ ജനനത്തിന് വെളിച്ചം വീശുന്ന ഒരു സംഭവം പത്മപുരാണത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. ജലന്ധര പീഠാധിപൻ ജലന്ധര മഹാസുരൻ ജലനിധി സംഭവത്താൽ ജലജാ സഹജനായ ജലന്ധര പീഠാധിപൻ ജലന്ധര മഹാസുരൻ ജലനിധി സംഭവത്താൽ ജലജാ സഹജനായ സിന്ധു സാഗര സംഗമത്തിൽ നിന്ന് ജനിച്ച ജലന്ധരൻ എന്ന അസുരരാജാവ്. അതുകൊണ്ട് സാഗരപുത്രിയായ ലക്ഷ്മി ഭഗവതിയുടെ സഹോദര സ്ഥാനം ജലന്ധരന് ലഭിച്ചിരുന്നു. ചണ്ടമുണ്ടന്മാരും രാഹുകേതുക്കളും സുംഭനിശുംഭന്മാരും അയാളുടെ സജീവന്മാരും സേനാപതികളുമായി. പാലാടി മധുര കാലത്ത് രാഹുവിനെന്തോ ക്ഷതം പറ്റിയതിൻ്റെ കാരണം അറിയുന്നതിന് ജലന്ധരൻ ഒരു ദൂതനെ ദേവേന്ദ്രൻ്റെ സമീപത്തേക്ക് അയച്ചു. പക്ഷേ ദേവേന്ദ്രൻ അയാൾ അവഹേളിച്ചു പറഞ്ഞേക്കുകയാണ് ചെയ്തത്. കോപിഷ്ഠനായ ജലന്ധരൻ ഉടൻ സ്വർഗലോകാക്രമിച്ചു. യുദ്ധത്തിന് പുറപ്പെട്ട മഹാവിഷ്ണുവിനോട് ലക്ഷ്മി ഭഗവതി അപേക്ഷിച്ചു, ദുഷ്ടനാണെങ്കിലും അസുരനാണെങ്കിലും ജലന്ധരൻ എൻ്റെ സഹോദരനാണ്, അക്കാര്യം അവിടെ നിന്ന് മറന്നു പോകരുത്. അന്ധനാണവനെന്നാലും ബന്ധം തീരെ മറക്കാമോ.
ജലന്ധരൻ അനുഗ്രഹിക്കാതെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. തന്നെയല്ല, ജലന്ധരന്റെ ഭാര്യ ബൃന്ദ എന്ന് പറയുന്ന ദേവസ്ത്രീയാണ്. പരമപവിത്രയായ അവളുടെ ചാരിത്രത്തിന് ഭംഗം വരാത്ത കാലത്തോളം ജലന്ധരൻ വധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. അതുകൊണ്ട് തോൽവി സംബന്ധിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറാനാണ് മാധവൻ തീരുമാനിച്ചത്. ജലന്ധരനും സന്തോഷം തോന്നി. ശരി തന്നെ, ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. എത്രയായാലും എന്റെ സഹോദരി ഭർത്താവല്ലേ, കൊല്ലാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അല്പം വിഷമം തോന്നുന്നത് കണ്ടിപ്പോൾ തന്നെ വിടുന്നു ഞാൻ. അല്പം വിഷമം തോന്നുന്നത് കണ്ടിപ്പോൾ തന്നെ വിടുന്നു ഞാൻ. എന്തു ചെയ്യാം, കേൾക്കാതെ നിവൃത്തിയുണ്ടോ? തല കുമ്പിട്ട് മഹാവിഷ്ണു തിരിച്ചുപോയി. സങ്കടപരിഹാരത്തിന് വേണ്ടി ദേവന്മാർ കൈലാസനാഥനെ ശരണം പ്രാപിച്ചു. പക്ഷേ മഹാവിഷ്ണുവിന് കഴിയാത്തത് തനിക്ക് പ്രയാസമാണെന്ന് പറഞ്ഞ് അദ്ദേഹം കൈയൊഴിഞ്ഞു കളഞ്ഞു. ഈ സമയം അവിടെ എത്തിച്ചേർന്ന മഹാവിഷ്ണു തൻ്റെ ചക്രായുധവും മഹേശ്വരൻ്റെ പാശുപതവും ചേർന്നാൽ ഉണ്ടാകാവുന്ന ശക്തി എന്തെന്ന് പരീക്ഷിച്ചു നോക്കാൻ ഒന്ന് തീരുമാനിച്ചു. ഇരുവരും ഒരുമിച്ചത് പ്രയോഗിച്ചു. ആയുധങ്ങൾ ഒന്നായിത്തീർന്നു. ആ ദിവ്യമഹസ്സിന്റെ അത്യുഗ്ര ജ്വാല കൊണ്ട് ലോകം തന്നെ വിഷ്ണുവിനീതാകുമെന്ന് ഭയം തോന്നി. വിഷ്ണുവിന്റെ ഉപദേശപ്രകാരം ശിവൻ അത് ആവാഹിച്ച് തൽക്കാലം തന്റെ വയറ്റിനുള്ളിൽ അടക്കം ചെയ്തു. പരമശിവൻ യുദ്ധത്തിന് തയ്യാറാകാത്ത പക്ഷം ജലന്ധരനെ ജയിക്കാൻ സാധ്യമല്ല. അദ്ദേഹമാണെങ്കിൽ സമ്മതിക്കുന്നുമില്ല. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, ജലന്ധരനോട് അമർഷം തോന്നത്തക്ക വിധത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കണം. ദേവന്മാർ അവസാനം നാരദമാമുനിയെ തന്നെ അഭയം പ്രാപിച്ചു. നാരായണ നാരായണ. ആ കലഹപ്രിയൻ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ നാരായണ മന്ത്രവും ജപിച്ച് പതുക്കെ പുറപ്പെട്ടു. ജലന്ധരൻ്റെ കൊട്ടാരം, രാജസദസ്സ്, നാരദർ തമ്പുരവും വീട്ടി പാടിക്കൊണ്ട് വരികയാണ്. നാരായണ ഹരി നാരായണ തരക വിമോചന നാരായണ നാരായണ ഹരി നാരായണ തരക വിമോചന നാരായണ അമല അച്യുത വിമല അത്ഭുത അമല അച്യുത വിമല അത്ഭുത അമല അച്യുത. ഈ അരമനയ്ക്കകത്ത് ഇങ്ങനെ ഒരു അപശബ്ദം ആരത്! ഓ നാരദരോ, നാരദരേ, അയാൾ ആ നാരായണൻ എൻ്റെ അളിയനാണ്. പക്ഷേ അയാളെപ്പറ്റി പാടാനുള്ള ഇടം ഇതല്ല. താനായതുകൊണ്ട് ഞാൻ സഹിക്കുന്നു. നാരായണ നാരായണ. പിന്നെയും ക്ഷമിക്കണം, പാടി ശീലിച്ച പാട്ടാണ്. ശരി, താൻ ത്രിഭുവന സഞ്ചാരിയാണല്ലോ, ലോകവാർത്തകൾ മുഴുവൻ നേരിട്ടറിയാവുന്ന വ്യക്തി. അതുകൊണ്ടാണ് തനിക്കിവിടെ പ്രവേശനം നൽകുന്നത്. നാരദരെ, നമ്മെപ്പറ്റി ലോകാഭിപ്രായം? അഭിപ്രായമോ? ഏയ്, ഒരഭിപ്രായം അല്ല, അഭിപ്രായം പറയാൻ മനുഷ്യരുടെ നാവ് പൊന്തുന്നില്ല. ഓരോരുത്തരും അങ്ങനെ അങ്ങയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് കിടുകിട വിറക്കുകയല്ലേ? വിറയ്ക്കും വിറപ്പിക്കും. ആ പിന്നെ മറ്റെന്തെങ്കിലും വിശേഷം? അല്ല, എന്തെങ്കിലും ഇല്ലാതെ ഒരിടത്തും പോകുന്നയാളല്ല നാരദൻ, അതുകൊണ്ട് ചോദിച്ചതാണ്. അത്ര വലിയ വിശേഷമൊന്നുമില്ല എങ്കിലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് അവിടത്തോട് പറയാതിരിക്കാൻ മനസ്സും വരുന്നില്ല. മുഖവര വേണ്ട നാരദരെ. ഞാൻ ഇതുവരെ വിചാരിച്ചത് ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരിയായിട്ട് ഒരേ ഒരു സ്ത്രീ മാത്രമേ ഉള്ളെന്നാണ്. അതാര്? അല്ല, അവിടുത്തെ സഹധർമ്മിണി ബൃന്ദ. എന്താ ഇപ്പോൾ അതിൽ സംശയം തോന്നാൻ? ഇന്നലെ കൈലാസത്തിൽ പോയിരുന്നു. കുറച്ച് നാളായി പാർവതീദേവിയെ കാണാറില്ല. ഇന്നലെ കണ്ടപ്പോൾ പാർവതീദേവിയോ? അതെ, പർവ്വതരാജൻ്റെ ഹിമവാന്റെ പുത്രി. അവൾ കൈലാസത്തിൽ വരാൻ? അറിഞ്ഞില്ലേ, പരമശിവനല്ലേ അവരെ വിവാഹം ചെയ്തിരിക്കുന്നത്. ആര്? പരമശിവനോ വിവാഹമോ? എന്താണ് നാരദരെ, പുലിത്തോലുടുത്തിട്ട കഷണം ധരിച്ചിട്ടുണ്ട് കഴുത്തിൽ മൂർഖപ്പാമ്പ് പിടിച്ചു ചുറ്റിയിടുന്നോൻ കുടലക്കളത്തിൽ വാടും കുടുകുടുപ്പാണ്ടി രണ്ടി പുലരുന്ന അവനെന്ത് പെണ്ണൊന്ന് വേണമെന്നോ പാമ്പാട്ടി അവൻ പോയിട്ടെണ്ടെ എന്തിനാണ് കൊണ്ടാട്ടി
അവളിങ്ങു പോരട്ടെ ഉടനടി. കയറി കിടക്കാൻ ഒരിടമില്ല, ഒരു നല്ല വസ്ത്രമില്ല, ആഭരണങ്ങളില്ല. ഉടുകാട്ടിലാണ് താമസം, പുലിത്തോലാണ് വസ്ത്രം, അസ്ഥിക്കഷണങ്ങളും മൂർഖപ്പാമ്പുമാണ് ആഭരണങ്ങൾ. ജീവനി കൊതിയുള്ള പെണ്ണുങ്ങൾ അവൻ്റെ അടുത്ത് ചെല്ലാം തന്നെ ഭയപ്പെടുകയില്ലേ? അല്ലെങ്കിൽ തലയോട്ട് നീട്ടിപ്പിടിച്ച് പിച്ച ചോദിച്ച് ജീവിക്കുന്ന അവന് ഒരു ഭാര്യയെ പുലർത്താനുള്ള കെൽപ്പുണ്ടോ? ഭാരതരെ, ആരാണ് വിവാഹം നടത്തിച്ചത്? പാവം പെൺകുട്ടി, അവളുടെ ജീവിതം അങ്ങനെ പാഴാക്കാൻ നാം അനുവദിച്ചുകൂടാ. സുംഭ പോ, അവളെ ഉടനെ തന്നെ പിടിച്ചുകൊണ്ട്. അതിന് കിങ്കരന്മാരെ പറഞ്ഞയച്ചാലോ? അങ്ങ് നേരെ അങ്ങ് ചെന്നാൽ ഈ രൂപം, ഈ വേഷം, ഈ അടയാഭരണങ്ങൾ കണ്ടാൽ ഏത് പെണ്ണും അങ്ങയുടെ പുറകെ പോരുകയില്ലേ? വളരെ ശരി, ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു. പിന്നെ താമസിച്ചില്ല, ആദിവരാശക്തിയുടെ അവതാരമായ പാർവതീദേവിയെ പിടിച്ചുകൊണ്ടുവരാൻ ജലന്ധരൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. എത്ര സഹനശക്തിയുള്ളവരുടെയും ക്ഷമ നശിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. സ്വന്തം സഹധർമ്മിയുടെ പ്രശ്നം തന്റെ പ്രിയതമയെ കൈക്കലാക്കുവാൻ പുറപ്പെട്ടിരിക്കുന്ന ജലന്ധരന്റെ അഹങ്കാരം ആവർത്തിയേ വെക്കൂ. പരമശിവൻ പടക്കളത്തിലേക്ക് പുറപ്പെട്ടു. അതിഭയങ്കരമായ പോരാട്ടം അവിടെ നടക്കുകയാണ്. അപ്പോഴും പാർവതിയുടെ സൗന്ദര്യമായിരുന്നു ജലന്ധരന്റെ നോട്ടം. അയാൾക്ക് ഒരു ബുദ്ധി തോന്നി. പരമശിവൻ അടർക്കളത്തിലായിരിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ചെന്ന് പാർവതിയെ പറ്റിക്കണം, ആ സൗന്ദര്യം തനിക്ക് ആസ്വദിക്കണം. പദ്ധതി നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചു. പരമശിവൻ്റെ വേഷവും കെട്ടി, പക്ഷേ ഒരു ചെറിയ നോട്ടക്കുറവ് മാത്രം. തൃക്കണ്ണൻ്റെ കാര്യം മറന്നുപോയി. പാർവതപുത്രിക്ക് കോപമല്ല, സഹതാപമാണ് തോന്നിയത്. എടാ മഠയ, മായാജാലമറിയാം വേഷം മാറാനറിയാം ശരി തന്നെ, മായാജാലമറിയാം വേഷം മാറാനറിയാം ശരി തന്നെ. മുക്കണ്ണ വിട പോയി മഠയ കാക്ക കുടിച്ചാൽ, മുക്കണ്ണ വിട പോയി മഠയ കാക്ക കുടിച്ചാൽ കൊക്കാര. എന്റെ ഭർത്താവിന്റെ വേഷം പാമ്പര വിട്ടി. ഉറക്കത്തിനും ആ രൂപം തിരിച്ചറിയാൻ കെൽപ്പില്ലാത്തവളല്ല പാർവതി. ജലന്ധരൻ തനിക്ക് പറ്റിയ അമളി മറ്റാരും അറിയാതിരിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് സ്ഥലം വിട്ടു. തൻ്റെ സഹോദരിയായ പാർവതിയെ ചതിക്കാൻ ജലന്ധരൻ ഒരുമ്പെട്ടു എന്ന് കേട്ടപ്പോൾ മഹാവിഷ്ണുവിനും. എന്നാൽ അവൻ പ്രയോഗിച്ച അതേ അടവ് അങ്ങോട്ടും ഒന്ന് പ്രയോഗിക്കണം, അതേ ഉള്ളു രക്ഷ, അതേ ഉള്ളു. ഇതോടെ അവൻ്റെ കഥ തീരണം അദ്ദേഹം നിശ്ചയിച്ചു. ജലന്ധരൻ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സന്ദർഭം നോക്കി. അയാളുടെ വേഷവും ധരിച്ച് മഹാവിഷ്ണു പതുക്കെ വൃന്ദയെ സമീപിച്ചു. ശുദ്ധഗതിക്കാരിയായ, പാവപ്പെട്ടവളായ, വഞ്ചന എന്തെന്ന് തൊട്ടുതെറിച്ചിട്ടില്ലാത്ത വൃന്ദയ്ക്ക് അത് തൻ്റെ ഭർത്താവല്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ അവളുടെ ചാരിത്രത്തിന് ഭംഗം വന്നു. ചാരിത്രം നശിച്ചതൻ ജീവിതം വ്യർത്ഥമെന്ന് ആകുലപ്പെട്ട് വൃന്ദ ഹോമിച്ചാൽ ശരീരത്തെ യോഗശക്തിയാൽ ശുദ്ധമാസ്ഥലം വൃന്ദാവനമായി തീർന്ന അന്ന് മുതൽ വിശുദ്ധ സങ്കേതമായി. ഇതേ സമയം പരമശിവൻ തൻ്റെ ഉദരത്തിൽ സൂക്ഷിച്ചിരുന്ന ശക്തിവിശേഷം ജലന്ധരൽ പ്രയോഗിച്ചു. അതോടെ അയാളുടെ ജീവിതവും അവസാനിച്ചു. അങ്ങനെ ശൈവ വൈഷ്ണവ ശക്തികൾ ഒന്നിച്ചു ചേർന്നു. അധർമ്മത്തെ നശിപ്പിച്ചു, ധർമ്മം സ്ഥാപിച്ചു. അതുകൊണ്ട് ആ ശക്തി ധർമ്മശാസ്താവായി. കേരളത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഭാർഗവരാമൻ ആ ശാസ്താവിനെ ശബരിമലയിൽ പ്രതിഷ്ഠിച്ചു. ആ പുണ്യമൂർത്തിയുടെ തിരുവവതാരമാണ് ശ്രീ അയ്യപ്പൻ. മലയാളികൾക്ക് കുലദൈവം ശ്രീ ശബരിഗിരീശയ്യപ്പൻ, മലയാളികൾക്ക് കുലദൈവം ശ്രീ ശബരിഗിരീശയ്യപ്പൻ, ഈ മലനാട്ടിൽ തിരുവവതാരം ചെയ്ത ദയാനിധി അയ്യപ്പൻ, ഈ മലനാട്ടിൽ തിരുവവതാരം ചെയ്ത ദയാനിധി അയ്യപ്പൻ. അയ്യപ്പ 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 സ്വാമി അയ്യപ്പ, അയ്യപ്പ സ്വാമി അയ്യപ്പ, അയ്യപ്പ സ്വാമി.
സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ പ്രസിദ്ധങ്ങളാണ്. എന്നാൽ ഈ അവതാരങ്ങളെല്ലാം തന്നെ കേരളത്തോട് ബന്ധപ്പെട്ടതാണ് എന്നല്ല, ഭൂരിപക്ഷവും ഈ കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മത്സ്യമായി അവതരിച്ചിരുവാൻ കേശവൻ ഉത്സുഖം വന്നെത്തിയിൽ മത്സ്യമായി അവതരിച്ചിരുവാൻ കേശവൻ ഉത്സുഖം വന്നെത്തി കൃതമാലയിൽ മത്സ്യാവതാരം കൃതമാല നദിയിലായിരുന്നു. കൃതമാല കേരളത്തിന്റെ വടക്കു ഭാഗത്ത് ഒഴുകിയിരുന്ന ഒരു നദിയുമായിരുന്നു. ആ നിലയ്ക്ക് മത്സ്യാവതാരം കേരളത്തിലായിരുന്നു എന്ന് വ്യക്തം. പിന്നെ ആമയായി പന്നിയായി നരസിംഹമായി വാമനനായി പരിണാമഭേദം ആമയായി പന്നിയായി നരസിംഹമായി വാമനനായി പരിണാമഭേദം കാണിച്ചു ദൈവമി കേരളദേശത്തെ പ്രമാണങ്ങൾ ഹിന്ദു പുരാണങ്ങൾ കാണിച്ചു ദൈവമി കേരളദേശത്തെ പ്രമാണങ്ങൾ ഹിന്ദു പുരാണങ്ങൾ മഹാബലി കേരളീയനായിരുന്നു, ആരും എതിർക്കുമെന്ന് തോന്നുന്നില്ല. മാതൃകാ ഭരണം നടത്തിയ ആ മഹാനുഭാവന്റെ പാവന സ്മരണയാണ് തിരുവോണം. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനാണ് വാമനവേഷം ധരിച്ചതെങ്കിൽ അതെവിടെയാണ്? കേരളത്തിൽ. മഹാബലിയുടെ മുത്തശ്ശൻ പ്രഹ്ലാദൻ, പ്രഹ്ലാദന്റെ പിതാവായ ഹിരണ്യകശിപുവിനെയും വല്യച്ഛനായ ഹിരണ്യാക്ഷനെയും നിഗ്രഹിക്കാനെടുത്ത വരാഹ നരസിംഹ അവതാരങ്ങളും ആ നിലയ്ക്ക് ഇവിടെ തന്നെ ആയിരുന്നില്ലേ? പിന്നെ ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലായിരുന്നു, പക്ഷേ കാനനവാസത്തിന് ഇറങ്ങിയത് കേരളത്തിലേക്കാണ്. കേരളീയനായ സുഗ്രീവനും വാനരപ്പടയുമാണ് സീതാന്വേഷണത്തിനും രാവണ സംഹാരത്തിനും സഹായിച്ചത്. അന്ന് മരുത്തിൻ മകൻ സ്ഥാപിച്ച മരുത്വാമല ഇവിടെയാണ്. തന്നെയല്ല, അദ്ദേഹത്തെ പരിചരിച്ച നീലിയുടെ താമസസ്ഥലമാണ് നീലിമല. അതുപോലെ ശ്രീകൃഷ്ണൻ്റെ ജനനം മധുരാപുരിയിലായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാമ്പവതി ജാമ്പവാൻ്റെ മകളല്ലേ, ജാമ്പവാൻ കേരളീയനല്ലേ, അപ്പോൾ ശ്രീകൃഷ്ണനും സംബന്ധമുള്ളതാണ് കേരളം. അങ്ങനെ ദൈവമിപ്രദേശത്ത് നീതിപാലനം ചെയ്ത ഭൗതിക പ്രമാണങ്ങൾ ഭാരത പുരാണങ്ങൾ. പക്ഷേ ഐതിഹ്യമനുസരിച്ച് പരശുരാമനാണ് കേരളത്തെ സൃഷ്ടിച്ചത്. വരുണദേവൻ പിൻവലിഞ്ഞു ലഭിച്ചതാണ് കേരളം വരുണദേവൻ പിൻവലിഞ്ഞു ലഭിച്ചതാണ് കേരളം പരശുരാമൻ ഗോകർണത്തിൽ നിന്നും എറിഞ്ഞ മഴുവായുധം കന്യാകുമാരി ചെന്ന് വീണു. അത്രയും സ്ഥലം പിന്മാറി കരയായി കേരളമായി. പ്രതികാരമൂർത്തിയായ പരശുരാമൻ മഴുവെറിഞ്ഞു കാണും. അച്ഛൻ്റെ അനുസരണയുള്ള പുത്രനാകാൻ പെറ്റമ്മയുടെ തലവെട്ടി താഴെയിട്ട മഴുവായുധം അച്ഛനെ ദ്രോഹിച്ചെന്ന കാരണത്താൽ ക്ഷത്രിയവംശത്തിന് 21 വട്ടം അവരുടെ ശിരച്ഛേദം കൊണ്ട് തനിക്ക് പ്രതികാരം വീട്ടണമെന്ന് വിചാരിച്ച് ആ തൻ്റെ മഴുവായുധം പ്രയോഗിച്ച് രേക്കത കറ പുരണ്ട ആ മഴുവായുധം, അതേ ഹിംസയുടെ പ്രതീകമായ ആ മഴുവായുധം സംസ്കാര സമ്പന്നരും പരാക്രമശാലികളുമായ കേരളീയരെ കണ്ടപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിച്ച് കടലിലെറിഞ്ഞു കാണും. പിന്നീട് തൻ്റെ ബന്ധുക്കളായ കുറെ ബ്രാഹ്മണരെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പക്ഷേ അവരുടെ പെരുമാറ്റം ആദ്യ കേരളീയരായ നാഗന്മാർക്ക് പിടിച്ചില്ല. അതുകൊണ്ട് അവരെ വിരട്ടി യോജിച്ചു. നാഗരോശിരമ്പടിയാകെ മഹാബ്രാഹ്മണർക്ക് വശമില്ലാമൽ മൂച്ചുവിടാതെ പാറപ്പറ്റ പല വഴിക്ക് പോരാർ എന്ന് ഒരു പഴയ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. പിന്നീട് പരശുരാമൻ കുറേ ബംഗാളി ബ്രാഹ്മണരെ ഇവിടെ കുടിയേറി പാർപ്പിച്ചു. അവർ വളരെ വേഗം കേരളീയരുമായി പൊരുത്തപ്പെട്ടു. ഇന്നും കേരളീയരും ബംഗാളികളും തമ്മിൽ രൂപത്തിൽ ആചാരത്തിൽ അങ്ങനെ പല കാര്യത്തിലും കാണുന്ന സാമ്യം അതുകൊണ്ടായിരിക്കണം. അന്ന് കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പരശുരാമൻ തീരപ്രദേശങ്ങളിൽ ദേവിമാരെയും മലനാടുകളിൽ ശാസ്താക്കന്മാരെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളതായി കാണുന്നു. അങ്ങനെ ശബരിമലയിലും ശൈവ വൈഷ്ണവ ശക്തികളിൽ നിന്ന് ഉത്ഭവിച്ച ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ നടത്തി. ആ ദിവ്യസന്നിധി കേരളത്തിൻ്റെ സംരക്ഷണ ശക്തിയായി ഭക്തജനങ്ങൾക്ക് ആശ്വാസ കേന്ദ്രമായി പരിലസിച്ചു. അവർ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. ശൈവ വൈഷ്ണവ ശക്തി ബിംബം ധർമ്മശാസ്താവേ കൈതൊഴുന്നേ പാദപത്മം ധർമ്മശാസ്താവേ ശൈവ വൈഷ്ണവ ശക്തി ബിംബം ധർമ്മശാസ്താവേ
கை தொழுன்னே பாத பத்மம் தர்ம சாஸ்தாரே துஷ்ட நிக்ரக சிஷ்ட ரக்ஷண சக்தி சாஸ்தானே விஷ்டபத்தின் துஷ்டி நீய தர்ம சாஸ்தானே துஷ்ட நிக்ரக சிஷ்ட ரக்ஷண சக்தி சாஸ்தானே விஷ்டபத்தின் துஷ்டி நீய தர்ம சாஸ்தானே ஆ தர்ம சாஸ்தாவின்டே திருவவதாரமான ஐயப்பன் പാണ്ഡ്യേശ വംശതിലകം കേരളേ കേളി വിഗ്രഹം ആത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. അതെ, പാണ്ഡ്യേശ വംശതിലകനായും കേരളത്തിലെ കേളി വിഗ്രഹമായുമാണ് ആ കരുണാമൂർത്തി അവതരിച്ചത്. അങ്ങനെ ചരിത്രം ആ സത്യം തുറന്നു പറയുന്നു. പാണ്ഡ്യരാജവംശത്തിൻ്റെ ഒരു ശാഖ തെങ്കാശിയിൽ താമസിച്ചിരുന്നു. അക്കാലത്ത് ചോളസാമ്രാജ്യം ശക്തി പ്രാപിച്ച് പാണ്ഡ്യരാജ്യവുമായി നിരന്തര സംഘട്ടനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് മുതലെടുക്കാൻ ചില മറവ് പ്രമാണികൾ തയ്യാറായി. അവരുടെ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ആ രാജകുടുംബം കൊല്ലവർഷം 79 അച്ചൻകോവിൽ വഴി കൂന്നിയിൽ വന്ന് താമസമുറപ്പിച്ചു. അതാണ് ചെമ്പഴഞ്ഞ് കോവിലകം. കൊല്ലവർഷം 200 ശേഷം നാട്ടുകാരുടെ അപേക്ഷപ്രകാരം ആ കുടുംബം പന്തളത്തിൻ്റെ ഭരണഭാരം ഏറ്റെടുത്തു. അങ്ങനെ പന്തളത്ത് ഒരു രാജകുടുംബം സ്ഥാപിതമായി. ഈ കാലഘട്ടത്തിൽ കേരളം കൊച്ചു കൊച്ചു നാടുവാടികളുടെ അധീനതയിൽ അന്യോന്യ സ്പർദ്ധയും യുദ്ധവും കൊണ്ട് അന്തഛിദ്രവും അക്രമവും കൊണ്ട് ആകെ അലങ്കോലപ്പെട്ടൊരു നിലയിലായിരുന്നു. നാട്ടിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി, കള്ളന്മാരും കൊള്ളക്കാരും നാടെങ്ങും പെരുകി. ഈ സന്ദർഭത്തിലാണ് ഉദയൻ എന്നുപേരായ സമർത്ഥനായൊരു യുവാവ് കൊള്ളക്കാരുടെ നേതാവായി തീർന്നത്. അവൻ കരിമലയിൽ ഒരു കോട്ട കെട്ടി. കരിമലയിൽ കോട്ട കെട്ടി ഉദയനും കൂട്ടുകാരും പരിസരങ്ങൾ കൊള്ളത്തിൽ പരമസുഖത്തോടെ വാണു. കരിമലയിൽ കോട്ട കെട്ടി ഉദയനും കൂട്ടുകാരും പരിസരങ്ങൾ കൊള്ള ചെയ്തു പരമസുഖത്തോടെ വാണു. തൊഴിലില്ലാത്ത പല ചെറുപ്പക്കാരും ഉദയന്റെ സംഘത്തിൽ ചേർന്നു. ഇക്കാലത്ത് ശബരിമല ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്നത് നിലയ്ക്കലുള്ള ഒരു നമ്പൂതിരി കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. ഒരു ദിവസം ഉദയന്യ സംഘവും ശബരിമല ക്ഷേത്രം തീവെച്ച് നശിപ്പിച്ചു. ധർമ്മശാസ്ത വിഗ്രഹം അടിത്തുടച്ചു. ചേർത്തി നിന്ന പാമം ശാന്തിക്കാരനെ വധിച്ചു. ശാന്തിക്കാരൻ്റെ 6 മാത്രം പ്രായമുള്ള മകൻ ജയന്തൻ ആ നിഷ്ഠിതകൃത്യത്തിന് ദിക്സാക്ഷിയായി. ഒന്നും ചെയ്യാൻ ശക്തിയില്ലാതെ ഒരു മരത്തിൻ്റെ മറവിൽ പേടിച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു. ആ കുട്ടി മനംനൊന്ത് പ്രാർത്ഥിച്ചു. ധർമ്മശാസ്താവേ ശരണം, ധർമ്മശാസ്താവേ ഭക്തരക്ഷക മുക്തിദായക ധർമ്മശാസ്താവേ ശരണം, ധർമ്മശാസ്താവേ പുണ്യവിഗ്രഹമിന്നുടച്ചവരെത്തച്ചു തകർക്കുവാൻ എന്റെ വന്ദ്യപിതാവിനന്ദകരോ ഏറ്റു ജയിക്കുവാൻ ഭക്തിപൂർവം ചെയ്യുമർദ്ദന വ്യർത്ഥമാക്കരുതേ ശക്തി നൽകിടണേ ദേവ ധർമ്മശാസ്താവേ ഭക്തിപൂർവം ചെയ്യുമർദ്ദന വ്യർത്ഥമാക്കരുതേ ശക്തി നൽകിടണേ ദേവ ധർമ്മശാസ്താവേ. തൻ്റെ അച്ഛന് നിഗ്രഹിച്ചവരോട് പകരം വീട്ടാൻ മാത്രമല്ല, ധർമ്മശാസ്താവിൻ്റെ പുണ്യവിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്താൻ തനിക്ക് സാധിക്കണം. ആ ബാലൻ ആഗ്രഹം നിവൃത്തിക്ക് വേണ്ടി അന്ന് തന്നെ നാട് വിട്ടു. ഉദയനൻ പരിസര പ്രദേശങ്ങൾ ഓരോന്നായി കീഴടക്കാൻ തുടങ്ങി. അഴിമലയാറിന് സമീപം ഇഞ്ചിപ്പാറ കൊട്ട കെട്ടി. കോട്ടയ്ക്ക് ചുറ്റും ആഴമേറി ഒരു കിടങ്ങും കുഴിച്ചു. തൻ്റെ വിശ്വസ്ത സുഹൃത്തായ പുതുശ്ശേരി മുണ്ടനെ കോട്ടയുടെ സംരക്ഷണം ഏൽപ്പിച്ചു. അതുപോലെ തലപ്പാറയിലും ഒരു കോട്ട കെട്ടി. അതോടെ അയാൾ താനൊരു രാജാവാണ് എന്ന് സ്വയം പ്രഖ്യാപനം നടത്തി. പക്ഷേ നല്ലവരായ നാട്ടുകാർ മുഴുവൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. കൂരം ചെയ്തു പിടിച്ചവനർക്കൊള്ളയടിച്ചു കൂരം ചെയ്തു പിടിച്ചവനർക്കിളിയവനർത്തീടാൻ കൊള്ളയടിച്ചു മുടിച്ചവനർക്കഥ ഇല്ല നാടു ഭരിച്ചീടാൻ. നാട് മുടിക്കുന്നവനല്ല,
രക്ഷിക്കുന്നവന് മാത്രമാണ് ഭരിക്കാൻ അർഹത യോഗ്യത. തന്നെ രാജപദവി അംഗീകരിപ്പിക്കുവാൻ ഉദയന് ഒരു എളുപ്പവഴി തോന്നി. ഏതെങ്കിലും ഒരു രാജകുമാരി വിവാഹം ചെയ്യുക, ഒരു രാജകുടുംബമായി ബന്ധം സ്ഥാപിക്കുക. അന്വേഷണത്തിൽ പന്തളത്തി രാജാവിൻ്റെ അനന്തരവൾ അസാമാന്യ സുന്ദരിയാണെന്ന് അറിവ് കിട്ടി. ഉടൻ തന്നെ വിവാഹാലോചനയുമായി ഒരു ദൂതനെ പന്തളം കൊട്ടാരത്തിലേക്ക് അയച്ചു. തൻ്റെ അനന്തരവളെ, പന്തളൻ രാജധാനിയുടെ അനന്തരാവകാശിനിയെ ഒരു കൊള്ളക്കാരന്, അതും കൊലയും കൊള്ളയും കളവും ചതിവും തൊഴിലാക്കിയിരിക്കുന്ന ഒരു കഷ്മലിന് കൊടുക്കാനോ? രാജാവ് ചുട്ട മറുപടി തന്നെ കൊടുത്ത് ദൂതനെ തിരിച്ചയച്ചു. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അതറിഞ്ഞിട്ട് തന്നെ കാര്യം. ജനിച്ചിടുമ്പോൾ തന്നെ തലയിൽ പതിച്ചിടുന്നോ രാജമുദ്ര, ജനിച്ചിടുമ്പോൾ തന്നെ തലയിൽ പതിച്ചിടുന്നോ രാജമുദ്ര, പിടിച്ചെടുത്തി രാജമെങ്കിൽ ധരിച്ചിടും ഞാൻ രാജമുദ്ര, പിടിച്ചെടുത്തി രാജ്യമെങ്കിൽ ധരിച്ചിടും ഞാൻ രാജമുദ്ര. പന്തളൻ രാജാവ് രാജകുമാരിയെ സുമനസാലയെ തനിക്ക് തീവണം ചെയ്തു തരാത്ത പക്ഷം അവളെ താൻ ബലമായി പിടിച്ചുകൊണ്ടുവരും. തന്റെ മണിയറ അവളുടെ തടവറയാക്കി മാറ്റും. തന്റെ കൊള്ളക്കൂട്ടവുമായി പന്തളം രാജ്യം ആക്രമിച്ചു. രാജാവും സൈന്യവും വീറോടെ അവരോട് ചെറുത്തു നിന്നു. പക്ഷേ തന്ത്രശാലിയായ ഉദയരൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സൂത്രത്തിന് കൊട്ടാരത്തിൽ ഒളിച്ചു കയറി രാജകുമാരിയെ തട്ടിയെടുത്ത് നേരെ തന്റെ താവളത്തിലേക്ക് തിരിച്ചു. ഇതിനിടയ്ക്ക് നാടുവിട്ടിരുന്ന ജയന്തൻ നാടായ നാടൊക്കെ ചുറ്റി പഠിക്കാവുന്ന വിദ്യകളെല്ലാം പഠിച്ച് ഒന്നാം തരം ഒരു പണ്ഡിതനും അതേസമയം തന്നെ സമർത്ഥനായ ഒരു യോദ്ധാവുമായി മടങ്ങിയെത്തിയിരുന്നു. പക്ഷേ ഉദയനോടും സംഘത്തോടും പോരാടാൻ തനിക്കെങ്ങനെ സാധിക്കും? അയാളെ തോൽപ്പിച്ചല്ലാതെ ശബരിമലയിൽ പുനഃപ്രതിഷ്ഠ ചെയ്യാനും സാധ്യമല്ല. താൻ ഏകൻ, തന്നെ സഹായിക്കാൻ ആര്? അതെ, ധർമ്മശാസ്ത്രാവ് തന്നെ അതിന് മാർഗദർശനം നൽകണം. ജയന്തൻ നമ്പൂതിരിപ്പാട് പെട്ടെന്നാർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത പൊന്നമ്പല വീട്ടിൽ ചെന്ന് താമസിച്ചു. ധർമ്മശാസ്ത്രാവിനെ ധ്യാനിച്ച് എല്ലാം അദ്ദേഹത്തിൽ സമർപ്പിച്ച് ആ ദിവസങ്ങൾ തന്നെ തള്ളി നീക്കി. ഉദയനൻ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം പെട്ടെന്ന് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ധ്യാനധരിതനായ അദ്ദേഹം ചാടി എഴുന്നേറ്റു ഒരു മസ്മരിക ശക്തി, ഏതോ ഒരു അദൃശ്യ ശക്തി തന്നെ മാറ്റി വിളിക്കുന്നു. ജയന്തൻ അതിന്റെ പിന്നാലെ പറഞ്ഞു. തലപ്പാറക്കോട്ടയോട് അടുത്തപ്പോൾ രാജകുമാരിക്ക് പറ്റിയ അപകടം മനസ്സിലാക്കി. അന്ന് സമർത്ഥന്മാരായ ചെറുപ്പക്കാർ സഹായം തേടി വന്നാൽ തന്നെ സംഘത്തിൽ ചേർക്കുന്നൊരു സ്വഭാവം ഉദയനുണ്ടായിരുന്നു. ജയന്തൻ അത് മനസ്സിലാക്കി സൂത്രത്തിന് ആ രൂപത്തിൽ ഉദയനെ സമീപിച്ചു. അയാളുടെ ആ സംസാരം കേട്ട് സന്തോഷം തോന്നിയ ഉദയനൻ തന്നെ അനുയായിയായി ജയന്തനെ നിയമിപ്പിച്ചു. പിന്നീട് താമസിച്ചില്ല, വളരെ തന്ത്രപൂർവം രാജകുമാരി രക്ഷിച്ച് ജയന്തൻ നാടുവിട്ടു. പക്ഷേ പന്തളം കൊട്ടാരത്തിൽ എത്തുന്നതിനകം ഉദയൻ്റെ അനുജന്മാർ തന്നെ കണ്ടുപിടിക്കും. അതുകൊണ്ട് തൽക്കാലം രാജകുമാരിയെ പൊന്നമ്പലം വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക. പക്ഷേ ഉദയനൻ്റെ കണ്ണു വെട്ടിച്ച് രാജകുമാരിയെ ഒരു കാലത്തും പന്തളത്ത് കൊണ്ടുപോകാൻ തനിക്ക് സാധ്യമല്ലെന്ന് പിന്നീട് ജയന്തിന് ബോധ്യമായി. സർവവിധ സൗകര്യങ്ങളോടെ സ്വർഗസുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ച രാജകുമാരി ഈ കൊടുങ്കാട്ടിൽ പാറക്കൂട്ടത്തിൽ ചെറ്റമാടത്തിൽ എങ്ങനെ ജീവിക്കും? പള്ളിയറയിൽ പട്ടുമെത്തയിൽ നിദ്ര കൊണ്ട പൂവലാംഗം ചെറ്റമാടത്തറയിലെങ്ങിടും പാവം. പള്ളിയറയിൽ പട്ടുമെത്തയിൽ നിദ്ര കൊണ്ട പൂവലാംഗം ചെറ്റമാടത്തറയിലെങ്ങിടും പാവം. ജയന്തന് അങ്ങനെയും ഒരു വേദന. പക്ഷേ തൻ്റെ രക്ഷിതാവായ
ആ യുവാവിനോടത്ത് ഏത് നരകത്തിലും കഴിയാൻ രാജകുമാരിക്ക് സന്തോഷമേ തോന്നിയുള്ളൂ. അയാളുടെ സൗന്ദര്യം, സംസ്കാരം, സാമർഥ്യം, സർവോപരി സ്നേഹമിശ്രണമായ പെരുമാറ്റം കുമാരി അത്ര കണ്ട് ആകർഷിച്ചു. അന്ന് ബ്രാഹ്മണ ക്ഷത്രിയ വിവാഹം സർവ്വസാധാരണമായിരുന്നു. അതുകൊണ്ട് ധർമ്മശാസ്ത്രാവിനെ ധ്യാനിച്ച് അവർ ഗാന്ധർവ വിധിപ്രകാരം വിവാഹിതരായി. അധികം താമസിയാതെ ആ ദാമ്പത്യവല്ലരി പൂവണിഞ്ഞു. രാജകുമാരി ഒരരുമ പൈതലിനെ പ്രസവിച്ചു. ആ കുഞ്ഞിന് ആര്യൻ കേരളവർമ്മ എന്ന് പേരിട്ടെങ്കിലും ആര്യ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. പൊന്നമ്പലമേട്ടിൽ ആദിവാസി വർഗത്തിൽപ്പെട്ട കുട്ടികളോടൊപ്പം ആര്യൻ വളർന്നു. വിദ്യാഭ്യാസമില്ലാത്ത, അക്ഷരശുദ്ധിയില്ലാത്ത അവർ ആര്യനെ അയ്യ അയ്യ എന്നാണ് വിളിച്ചിരുന്നത്. ക്രമേണ അച്ഛനമ്മമാരും ആ ഓമനപ്പേര് ഉപയോഗിച്ചു. ഒരു പഴയ പാട്ടിൽ പറയുന്നുണ്ട്, ചെന്നന്റെ മകനയ്യൻ നായാടി വരുന്നല്ലോ എന്നങ്ങേ വാങ്ങാലോ വീട്ടിൽ സാമാനം. ആരാണ് ഈ ചേന്നൻ? ജയന്തൻ, ജയന്തൻ, ചേന്നൻ, അതായത് ജയന്തൻ നമ്പൂതിരിയുടെ പുത്രൻ. അസാമാന്യ ബുദ്ധിമാനായ ബാലനെ തനിക്കറിയാവുന്ന വിദ്യകളെല്ലാം പിതാവ് തന്നെ പഠിപ്പിച്ചു. പക്ഷേ 12 വയസ്സിന് മുമ്പ് തന്നെ അതെല്ലാം ബാലൻ പഠിച്ചു തീർത്തു. ഇനി എന്ത് ചെയ്യും? തന്നെയല്ല, ബാലൻ്റെ അത്ഭുതകരമായ പല പ്രവർത്തികളും കണ്ട് ധർമ്മശാസ്താവിൻ്റെ അവതാരമല്ലേ അവനെന്ന് സംശയം ജയന്തനുണ്ടായിരുന്നു. ഏതായാലും ബാലൻ്റെ ജീവിതം ഈ കാട്ടിനുള്ളിൽ പാഴാക്കുവാനുള്ളതല്ല, അവനെ പന്തളം കൊട്ടാരത്തിലേക്ക് അയക്കണം. എല്ലാ വിവരവും ഒരു ഓലയിലെഴുതി മകനെ ഏൽപ്പിച്ചു. മഹാരാജാവിന് സംശയ നിവാരണത്തിനായി രാജകുമാരി എന്നും അണിഞ്ഞിരുന്ന, പന്തളൻ രാജകുടുംബത്തിൽ പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ഒരു നീലമണി പതിച്ച രത്നമാല ബാലൻ്റെ കഴുത്തിലിട്ടു. രാജധാനിയിലേക്ക് പറഞ്ഞയച്ചു. ഒരു പഴയ പാട്ടി കാണുന്നു, 12-ാം തിരുവയസ്സിൽ പന്തളേശന്റെ ക്ഷേമം തന്ത്രമോടേറ്റിയ്യൻ പുണ്ണിതു മോദം ഭാരം. തനിക്ക് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരുന്ന അനന്തരവൾ രക്ഷപ്പെട്ടെന്നും അയ്യൻ അവളുടെ പുത്രനാണെന്നും അറിഞ്ഞ് പന്തലേശൻ സന്തോഷം കൊണ്ട് മതി പറഞ്ഞു. കുഞ്ഞിനെ അയ്യ അപ്പനേ എന്ന് വിളിച്ച് വാരി പുണർന്നു. ഇപ്പോഴും പല സ്ഥലത്തും കുട്ടികളെ അപ്പനേ എന്ന് വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ അയ്യ അപ്പനേ, അയ്യപ്പനേ, അയ്യപ്പൻ. പന്തളം കളരിയിലെ പ്രധാനികളായിരുന്നു മല്ലനായ രാമൻ, വില്ലനായ കൃഷ്ണൻ, കൊച്ചുകടത്ത് എന്ന നായർ യോദ്ധാവ്. അയ്യപ്പന്റെ സാമർഥ്യം പരീക്ഷിക്കാൻ ഏറ്റുമുട്ടിയവരെ നിഷ്പ്രയാസം അദ്ദേഹം തോൽപ്പിച്ചു. അതോടെ അയ്യപ്പനെ തങ്ങളുടെ നായകനായി സ്വീകരിച്ചു. അങ്ങനെ അയ്യപ്പൻ സേനാനായകനായി. അതിനുശേഷവും ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് എല്ലാവിധ വിദ്യകളും അയ്യപ്പൻ അഭ്യസിച്ചു എന്ന് പറയുന്നു. 16-ാമത്തെ തിരുവയസ്സിലാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. അക്കാലത്ത് വിദേശികൾ പലരും, പ്രത്യേകിച്ച് യൂതന്മാർ, അറബികൾ മുതലായവര് കേരളത്തിൽ കച്ചവടം നടത്തിയിരുന്നു. ഏലം, കുരുമുളക്, ചന്ദനം, ആനക്കൊമ്പ് മുതലായ സാധനങ്ങൾ. കൂട്ടത്തിൽ സൗകര്യം കിട്ടിയ കൊള്ളയടിച്ചും ഉള്ളത് തട്ടിയെടുക്കാൻ അവർ മടിക്കാറില്ല. അങ്ങനെ വന്ന ഒരാളായിരുന്നു വാവരസ്വാമി. കെവാക്യു വിദ്യ എന്ന് പറയുന്ന അറബി പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഒരു വഴിപാട്ടിൽ ബൽഹിമിയ വംശത്തിൽ ഇസ്ലാമിക ഗോത്രത്തിൽ അലബെന്ന രാജ്യത്തിൻ അധിപതി രാജ്യമായി ഈറാഖ്യത്തോട്ടത്തിൽ മഖംപൂര് സ്ഥാനത്തിൽ ഫാത്തിമ വിറ്റൂര് മകനല്ലോ ബേബർ. ഫാത്തിമ, പാത്തുമ ബേബർ, BA BA R, ബാബർ, വാബർ, വാവര്, ഇടയറിയ പെണ്ണവളോ ഓമന പാത്തുമ്മ പടവിരുത്തി കെട്ടിവളെ തോട്ടത്തിൽ പാത്തുമ്മ പെട്ടവരെ വാവര പെറ്റപ്പോൾ എന്തോരടയാളം നെല്ലൊന്നും കുലച്ചില്ല മാവൊന്നും പൂത്തില്ല ഗോതമ്പും തിനയുണ്ട് വളർന്നുള്ളി വാവരെ ഗോതമ്പും തിനയുണ്ട് വളർന്നുള്ളി വാവരെ. അങ്ങനെ കഷ്ടപ്പെട്ടു വളർന്ന വാവർ കരുനാഗപ്പള്ളി താലൂക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കച്ചവടത്തിനെന്നും പറഞ്ഞു വന്ന് കടലിൽ കപ്പൽ നങ്കൂരമിട്ടു, തീരദേശം കൊള്ള ചെയ്തു. ഇതറിഞ്ഞ വന്ദലേശൻ വാവരെ തുരത്തി അയക്കാൻ അയ്യനെ നിയോഗിച്ചു. അയ്യപ്പൻ ആനക്കരത്തിലേറി തൻ്റെ സൈന്യത്തെ നയിച്ച് കടലോരത്തെത്തി. അതിഭയങ്കരമായൊരു സംഘട്ടനമാണ് അവിടെ നടന്നത്. അജയ്യനെന്ന് വിശ്വസിച്ചിരുന്ന, മായാരണത്തിൽ അതിസമർത്ഥനെന്ന് കരുതിയിരുന്ന ബാബർ ആ അത്ഭുതകുമാരന് മുമ്പിൽ അടിയറവ് പറയേണ്ടതായി വന്നു. പക്ഷേ തോറ്റവൻ ഓടിപ്പോകാനല്ല, തോൽപ്പിച്ചവൻ്റെ തോടനാകാനാണ് കുതിച്ചത്. ആംഗിയുടെ ഈശ്വരനെ വിശ്വസിച്ച് ആംഗിയുടെ ശിഷ്യനായി ഈ മലയാള നാട്ടിൽ തന്നെ കഴിയാൻ. വാവ്, ഈശ്വരൻ ഒന്നേയുള്ളൂ. മനുഷ്യബന്ധങ്ങൾക്ക് ഒരു മതവും വിലക്ക് കൽപ്പിച്ചിട്ടില്ല. വാസ്തവത്തിൽ സ്നേഹത്തിന് ജാതിയും മതവുമില്ല. അയ്യനും പന്തളം പടയും സ്ഥലത്തില്ലാത്ത ആ സമയം നോക്കി ഉദയനൻ പന്തളം കൊട്ടാരം ആക്രമിച്ചു. അവിടെ അത്യാവശ്യമുണ്ടായിരുന്ന ചിലർ അയാളെ ചെറുത്തു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയം തീർച്ചയായി കഴിഞ്ഞു. രാജാവ് ആകെ സംഭ്രാന്തനായി. നാടും പടഭണ്ഡാരം കോട്ട കൊട്ടാരം പോകും നാണക്കേടാകും പിന്നെ പ്രാണൻ കൊണ്ടെന്തു പുണ്യം. ഈ സമയം എങ്ങനെയോ അയ്യപ്പൻ
അവിടെ പ്രത്യക്ഷപ്പെട്ടു. രാജാവിന്റെ പരിഭവവും പരിഭ്രമവും അടക്കുന്നതിന് അദ്ദേഹം പോംവഴി നിർദ്ദേശിച്ചു. നമ്മ നയിക്കുന്നത് മനുഷ്യശക്തിക്ക് അതീതമായ ഏതോ ഒരു ശക്തി പ്രഭാവമാണെന്ന് മറക്കരുത്. ഉദയരന്റെ ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ധർമ്മശാസ്താവ് തന്നെ അനുഗ്രഹിക്കണം. ആ പുണ്യവിഗ്രഹം അടിച്ചുടച്ചിട്ട് വർഷങ്ങൾ 18 പുനഃപ്രതിഷ്ഠ നടത്താമെന്ന് അങ്ങ് സത്യം ചെയ്യണം. തീർച്ചയായും ഞാൻ സത്യം ചെയ്യുന്നു. ധർമ്മശാസ്താ വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ അടുത്ത മകരസംക്രമത്തിന് തന്നെ നടത്താൻ ആവുന്നത് പരമാവധി ഞാൻ ആത്മാർത്ഥമായി അനുഷ്ഠിക്കും. പെട്ടെന്ന് രാജാവ് ഒരു കാഹളം കേട്ടു. പന്തലസേന വാവരനോട് നേതൃത്വത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉദയനെ തീരെ പ്രതീക്ഷിക്കാത്ത ആക്രമണം. അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ജീവനും കൊണ്ട് പിന്തിരിഞ്ഞോടി. മകരസംക്രമത്തിന് ശബരിമലയിൽ പ്രതിഷ്ഠ നടത്തണം. അവിടെ ചെല്ലണമെങ്കിൽ ഭക്തജനങ്ങൾക്ക് സ്വൈരമായി ആരാധനയ്ക്ക് അവിടെ ചെന്നെത്താൻ കഴിയണമെങ്കിൽ ഉദയനെ കീഴടക്കണം. കൊള്ളസംഘത്തെ എന്നേക്കുമായി തുരത്തണം. അതിന് നാനാ ഭാഗത്തു നിന്നും അവരെ ആക്രമിക്കണം. അന്ന് ഇന്നത്തെ പോലെ പട്ടാളക്കാരെ നിയമിക്കുന്ന പതിവില്ല. ഓരോ ഭാഗത്തും കളരുകേടാണ്. അഭിയുള്ള ചെറുപ്പക്കാർ അതിൽ ചേർന്ന് പടയ പഠിക്കുകയും ചെയ്യും. യുദ്ധകാലത്ത് അവരാണ് യോദ്ധാക്കളാകുന്നത്. അയ്യപ്പൻ ആലങ്ങാട്ട് ചെന്ന് അവിടെയുള്ളവരെ കണ്ടു. ആ കളരിക്കാരെ സംഘടിപ്പിച്ചു. അമ്പലപ്പടിയിൽ ചെന്ന് അവിടെയും എല്ലാ കളരിക്കാരെയും സൂത്രത്തിന് തൻ്റെ പക്ഷത്തിലേക്ക് ചേർത്തു. പക്ഷേ പലരെയും യോജിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ട്. നായന്മാരും ഈഴവരുമാണ് കളരിക്കാർ. അവർ തമ്മിൽ അയിത്തം. മാത്രമല്ല അവരിൽ തന്നെയുണ്ട് നാല് ജാതി ഉച്ചനീച അവസ്ഥ. അയ്യപ്പൻ ഒരു മാർഗം നിർദ്ദേശിച്ചു. യുദ്ധത്തിന് പുറപ്പെടുന്നവരെല്ലാം അന്യോന്യ സ്വാമി എന്ന് വിളിക്കണം. നീ എന്നേക്കാൾ ഉയർന്നവനെന്ന് ഓരോരുത്തരെ കൊണ്ടും സമ്മതിപ്പിക്കുന്ന സംബോധന. മാത്രമല്ല മല കയറണം, യുദ്ധം ചെയ്യണം. അതിന് ആരോഗ്യം വേണം. അതുകൊണ്ട് ബ്രഹ്മചര്യം പാലിക്കണം. മഞ്ഞുകാലം ശരീരം കമ്പിളി കൊണ്ട് മൂടാം. മുഖമോ സാരമില്ല, ദീക്ഷ സ്വീകരിച്ചാൽ മതി. കാട്ടിൽ പ്രവേശിക്കുമ്പോൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ശത്രുക്കൾ പെട്ടെന്ന് കാണാതിരിക്കാൻ കറുപ്പോ നീലയോ നിറമുള്ള വസ്ത്രമായിരിക്കും നല്ലത്. കാട്ടിൽ ആഹാരത്തിന് ബുദ്ധിമുട്ടും എടുക്കാവുന്ന ആഹാരം ഓരോരുത്തരും കരുതണം. കൂട്ടത്തിൽ പ്രതിഷ്ഠയ്ക്ക് ശേഷം അഭിഷേകത്തിനുള്ള മുദ്ര. എല്ലാവരും അത് അംഗീകരിച്ചു. ഓരോ സംഘത്തെയും നയിക്കുന്നവൻ പെരിയ സ്വാമി. അക്കാലത്ത് ചേർത്തല ചീരപ്പഞ്ചറയിൽ ചേന്നപ്പണിക്കർക്ക് ഒരു കളരിയുണ്ടായിരുന്നു. അവിടെ പൂണിയംഗം എന്നൊരു പ്രത്യേക കടവ് പഠിപ്പിച്ചിരുന്നു. അയ്യപ്പൻ അവിടെ ചെന്ന് പണിക്കരുടെ മകളായ പൂങ്കൊടി ചെറുകുത്തി എന്നും പേരുണ്ട് അയ്യപ്പനിൽ വാസ്തവത്തിൽ ആകർഷിയായി. പഠിപ്പ് കഴിഞ്ഞ് അയ്യപ്പൻ കളരി വിടാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തെ പിന്തുടരാൻ അവൾ തയ്യാറായി. കൂത്തിശേവത്തിൽ പറയുന്നു, എന്നോടുകൂടെ നീ പോരുന്ന കാര്യം നിന്നാണ് ഇപ്പോൾ സ്ഥിരമല്ല കൂട്ടിയേ. അദ്ദേഹം തന്നെ സ്മരണയ്ക്കായി കയ്യിൽ കിടന്നിരുന്നൊരു വജ്രവള അവൾക്ക് സമ്മാനിച്ചു. പിൽക്കാലത്ത് അത് ശബരിമല പ്രതിഷ്ഠയ്ക്ക് ശേഷം അയ്യപ്പൻ്റെ സ്മാരകമായി വീണ്ടെടുത്തതിന് ചീരപ്പഞ്ചന്റെ കുടുംബത്തിന് ശബരിമല വിടിയവകാശം നൽകി. വളരെ കാലം അത് നിലനിന്നിരുന്നു. കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിന് പാണ്ഡ്യരാജൻ്റെ സഹായം അഭ്യർത്ഥിക്കാൻ അദ്ദേഹം രാജധാനിയിലെത്തി. തൻ്റെ കുടുംബത്തിൻ്റെ ഒരു പഴയ താവളിയിൽപ്പെട്ട അംഗമാണ് അയ്യപ്പൻ എന്നുകൂടി മനസ്സിലായപ്പോൾ പാണ്ഡ്യരാജന് വളരെ സന്തോഷമായി. പ്രത്യേകിച്ച് അദ്ദേഹം മക്കളില്ലാത്ത ദുഃഖത്തിൽ കഴിയുന്ന വ്യക്തിയും. രാജാവ് അയ്യപ്പനുമായുള്ള അടുപ്പം കണ്ടുകഴിഞ്ഞപ്പോൾ അവിടെ ചില മന്ത്രിമാർക്കൊരു മനപ്രയാസം. അതിനകം തന്നെ അയ്യപ്പൻ്റെ അസാമാന്യമായ ബുദ്ധിശക്തി മനസ്സിലാക്കിയ അവർ അയ്യപ്പനെ രാജാവ് അനന്തരാവകാശിയാക്കി വാഴിക്കുമോ എന്ന് വാസ്തവത്തിൽ സംശയിച്ചു. തങ്ങളുടെ സ്വാർത്ഥരാമങ്ങൾക്ക് കോട്ടം വരുമോ? അതിന് അവർ സൂത്രത്തിന് മഹാറാണിയെ സമീപിച്ചു. ആ കുമത്തികളുടെ ഏഷണയിൽ ആ പാവസ്ത്രീ കുരുങ്ങിപ്പോയി. അതിഭയങ്കരമായ വയറ്റിൽ വേദന. അവരുടെ അഭിനയം കണ്ട് രാജാവ് വാസ്തവത്തിൽ അമ്പരന്നു. കൊട്ടാരം വൈദ്യരെ ഉടനെ വരുത്തി. പക്ഷേ മന്ത്രിമാരുടെ ദുർമന്ത്രം കേട്ട വൈദ്യർ കൽപ്പിച്ചു, നാടിപ്പൂലിപ്പാലി കൊണ്ടരണം മലയാളി, നന്നായരം മലയാളി മര്യാദ പുറപ്പെട്ടു. ഈ സംഭവം പന്തളം കൊട്ടാരത്തിൽ നടന്നതായിട്ടാണ് ചിലർ പറയുന്നത്. അത് ശരിയില്ലെന്നുള്ളത് ഈ പഴയ പാട്ട് തന്നെ തെളിയിക്കുന്നു. പന്തളത്ത് മലയാള ഭാഷയാണ്. ഒരു മലയാളി മറ്റൊരു മലയാളി മലയാളി എന്ന് ഒരിക്കലും വിളിക്കേണ്ട കാര്യമില്ല, വിളിക്കുകയുമില്ല. അയ്യപ്പൻ ഉടനെ തന്നെ പുറപ്പെട്ടു. കൊടുങ്കാട്ടിൽ കരിമുലി പ്രസവിച്ചു കിടക്കുന്ന ആ മടയ്ക്ക് സമീപം ചെന്നു. ആ പുലിയുടെ കടിത്തിലേറി അതിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചു. മന്ത്രിമാർ പേടിച്ചു വരച്ചു, ആരും ഭയപ്പെടേണ്ട, ഞാനിവിടെ വന്നത് രാജ്യം ഭരിക്കാനല്ല. മകരസംക്രമത്തിൽ നടക്കുന്ന ശബരിമല പ്രതിഷ്ഠാവേളയിൽ പന്തലേശൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കാൻ മാത്രമാണ്. മന്ത്രിമാർ മാപ്പ് ചോദിച്ചു. പന്തലേശൻ തന്നെ സഹായം വാഗ്ദത്തം ചെയ്തു. നാനാഭാഗത്തു നിന്ന് സമർത്ഥരായ യോദ്ധാക്കൾ പുറപ്പെട്ടു. അമ്പലപ്പുഴക്കാരും ആലങ്കെട്ടുകാരും എരുമേലിയിലെത്തി. ആരും കരുതാത്ത അത്രയ്ക്ക് വലിയ സേനാസമൂഹം. സന്തോഷം കൊണ്ട് അവർ തുള്ളിച്ചാടി, അയ്യപ്പത്തിന്തകത്തോ സ്വാമി തിന്തകത്തോ, അയ്യപ്പത്തിന്തകത്തോ സ്വാമി തിന്തകത്തോ. അവർ പേട്ടതുള്ളി. അവിടെ വെച്ച് വാവരസ്വാമി സേനാനായക സ്ഥാനം ഏറ്റെടുത്തു. എല്ലാവർക്കും വസ്ത്രങ്ങൾ നൽകി. സൈന്യം മുന്നോട്ട് കുതിച്ചു. അയ്യപ്പനൊരു കാളപ്പുറത്ത് അവരെ പിന്തുടർന്നു. യുദ്ധം ആരംഭിക്കേണ്ട ഇടം വന്നപ്പോൾ കാളയെ ഒരു സ്ഥലത്ത് കെട്ടി പടയാളികൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അന്ന് കാളയെ കെട്ടിയ സ്ഥലമാണ് കാളകെട്ടി. അതിനുശേഷം
അയ്യപ്പന്റെ ഒരു കുതിരപ്പുറത്ത് പന്തളസേനയെ പിന്തുടർന്നു. അവർ കൊച്ചുകടത്തീരുടെ നേതൃത്വത്തിൽ തലപ്പാറ കോട്ടയെ ആക്രമിച്ചു. രാമൻ എന്ന വില്ലൻ കോട്ടയ്ക്ക് പുറത്ത് കണ്ട ശത്രുക്കളുടെ തല ഓരോന്നും അമ്പെയ്ത് വീഴ്ത്തി. കൃഷ്ണന്റെ ശക്തി കൊണ്ട് കോട്ടവാതിൽ ഇടിച്ചു പൊളിച്ചു. അങ്ങനെ അവർ തലപ്പാറ മല്ലനും വില്ലനുമായി. കോട്ടയിലുണ്ടായിരുന്ന പുതുശ്ശേരി മുണ്ടൻ രക്ഷയില്ലാതെ പിന്തിരിഞ്ഞോടി ഇഞ്ചിപ്പാറക്കോട്ടയിലെത്തി. പുറകെ പന്തളം സൈന്യം. പക്ഷേ കോട്ടയ്ക്കകത്ത് കയറാൻ നിവൃത്തിയില്ല. വലിയ കിടങ്ങ്. പടയാളികൾ കല്ല് മരം കിട്ടിയത് ഓരോന്നിവിടുത്ത് കിടങ്ങ് നികത്താൻ വഴിയുണ്ടാക്കി. ഇന്നും അതാണ് അഴിതുമേറ്റിൽ നിന്ന് ഒരു ഇലയെങ്കിലും പറിച്ച് കല്ലിടാൻ കൊന്നിടുന്നത്. കോട്ടയ്ക്കകത്ത് കയറിയ സൈന്യം പുതുശ്ശേരി മുണ്ടനെ വളഞ്ഞു. അയാൾ ജീവനും കൊണ്ടോടി. കൊച്ചുകടത്ത ഒരു തോടിന് സമീപം വെച്ച് അയാൾ വധിച്ചു. അന്ന് മുതൽ ഇത് പുതുശ്ശേരി തോടായി. അപ്പോഴേക്കും ബാബരും സൈന്യവും കരിമലക്കോട്ടയിലെത്തി. ഉദയന്റെ കഥയും തീർത്തിരുന്നു. യുദ്ധത്തിൽ ശത്രുക്കളും മിത്രങ്ങളുമായി ധാരാളം പേർ മരിച്ചു. അവരുടെ ഗതിക്ക് വേണ്ടി പമ്പയിൽ കുളിച്ച് എല്ലാവരും ശ്വാസമുട്ടി. പമ്പയിൽ വിളക്കുകൊളുത്തി വലിയ സദ്യ നടത്തി, വിജയോത്സവം നടത്തി. നീലിമല കയറി ചെല്ലുമ്പോൾ യുദ്ധത്തിൽ വഴിതെറ്റിപ്പോയ പലരും ആഹാരത്തിന് വകയില്ലാതെ ഒരു കൊക്ക പോലെയുള്ള സ്ഥലത്ത് അകപ്പെട്ടിരിക്കുന്നതായി മനസ്സിലാക്കി. അവർക്ക് ഉരുണ്ടെല്ലാം പറ്റി ആഹാര സാധനങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുത്തു. അതാണ് അപ്പാച്ചിക്കുഴി. സന്നിധാനത്തോടടുക്കുന്നു. ഇനി ആയുധങ്ങൾ ആവശ്യമില്ല. എല്ലാവരും ഒരാളിന്റെ ചുവട്ടിൽ അത് ഉപേക്ഷിച്ചു. ശരംകുത്തി പ്രതിഷ്ഠാ സമയമെടുത്തു. അയ്യപ്പന്റെ പിതാവും ജയന്തൻ നമ്പൂതിരി, പാണ്ഡ്യരാജാവ്, പന്തരേഷ് എല്ലാവരും വന്നെത്തിക്കഴിഞ്ഞു. ഇനി പക്ഷേ അപ്പോഴാണ് വിഗ്രഹത്തിൽ ചാർത്താൻ ആഭരണങ്ങളില്ല. ഉടൻ പന്തലേശന്റെ കൽപ്പന പ്രകാരം കൊട്ടാരത്തിലേക്ക് ഓടി എടുക്കാവുന്ന ആഭരണങ്ങളുമായി ഒരു സംഘം തിരിച്ചെത്തി. രാജാവിന്റെ ആഗ്രഹപ്രകാരം മധുരമീനാക്ഷിയെ കൂടി പ്രതിഷ്ഠിക്കാൻ അവിടെ തീരുമാനിച്ചു. ജയന്തൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഫലിച്ചതിൽ അങ്ങേയറ്റം ധർമ്മശാസ്താവിനെ പുകഴ്ത്തി. ആ പ്രതിഷ്ഠ നടന്നു. പെട്ടെന്ന് അയ്യപ്പൻ നിന്നിരുന്ന സ്ഥലത്ത് ഒരു ജ്യോതിസ് അതുമെല്ലാം ഉയർന്നു വിഗ്രഹത്തിൽ ചേർന്നു. സകലരും അത്ഭുതം കൊണ്ട് അമ്പരുന്നു. ജയന്തൻ നമ്പൂതിരിയുടെ സംശയം തീർന്നു. അപ്പോൾ ഭഗവാനെ അവിടുന്ന് തന്നെയാണ് ദുഷ്ടനിഗ്രഹത്തിന് ശിഷ്ട സംരക്ഷണത്തിന് ഈ പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി അടിയന്റെ മകനായി പിറക്കാൻ കാരുണ്യം കാണിച്ചത്. സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പ, സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പ. അങ്ങനെ അന്നു തൊട്ട് മണ്ഡലവ്രതവും നോറ്റ് സന്നിധാനത്തിലെത്തി നിന്നിടും ഭക്തകോടി. അങ്ങനെ ജാതി നോക്കാതെ മതഭേദം വകവിക്കാതെ ഒന്നായി നിന്നാൽ ഏത് അക്രമികളെയും അമർത്താൻ കഴിയുമെന്ന് അയ്യപ്പൻ നമ്മെ പഠിപ്പിച്ചു. ആ നിലയ്ക്ക് ആ സ്വാമിയുടെ അനുഗ്രഹം നേടാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നാം മാനിക്കേണ്ടത് മനുഷ്യത്വത്തെയാണ്, സ്നേഹിക്കേണ്ടത് മനുഷ്യരെയാണ്, ജാതിക്കാരെയും മതക്കാരെയുമല്ല. സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പ, സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ, സ്വാമി അല്ലാതൊരു ശരണമില്ലയ്യപ്പ. അയ്യപ്പ.